ഹായ് വിവാൻ മൈടെക് ബീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു 3 മാസ കാലയളവിൽ എത്രമാത്രം സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരുപാട് സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതാണ് ബെസ്റ്റ് സ്മാർട്ട് ഫോണ്, ഈ ഒരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും വേർത്ത് ഇട്ടാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പം അവർക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏത് സ്മാർട്ട് ഫോണാണ് ഈ ഒരു 2020 ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 20,000 rupees വരുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണ്, അതുപോലെ തന്നെ അണ്ടർ 50,000 വരുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നു പറയാനുള്ള ഒരു റീസൺ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണ് എനേബിൾ ചെയ്ത് വെക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ അണ്ടർ 20,000 രണ്ട് സ്മാർട്ട് ഫോണാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങളെ ചോയ്സ് അനുസരിച്ച് നിങ്ങളത് ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അണ്ടർ 20,000 ഫസ്റ്റ് റിയൽമി X2 അതുപോലെ തന്നെ പോക്കോ X2 തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം സെയിം ആയിട്ടുള്ള സ്പെക് തന്നെയാണ് ഈ ഒരു രണ്ട് ഡിവൈസിലും വരുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് റിയൽമി X2 ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എനിക്കറിയാം റിയൽമി X2 2019 സെപ്റ്റംബറിൽ തന്നെയാണ് റിലീസ് ചെയ്തത്. പക്ഷേ എന്നാലും 6.4 inch AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് 4000 mAh ബാറ്ററി, 64 MP പ്ലസ് 8+2+ ആ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ 30 W ഫാസ്റ്റ് ചാർജറും നമുക്ക് അതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16,999 rupees തന്നെയാണ്. ഇനി പോക്കോ X2, പോക്കോ X2 120Hz റീഫ്രഷ് റേറ്റാണ് വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതൊരു IPS LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പോക്കോ X2 യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടി തന്നെയാണ്. അപ്പം ഇതിലെനിക്ക് തോന്നിയ ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 120Hz എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു 120Hz റീഫ്രഷ് റേറ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ആ ഒരു ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രോളിങ്ങിൻ്റെ ഇതിന് മാത്രമാണെന്ന് എനിക്കൊരു പേഴ്സണലി എനിക്കൊരു ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഗെയിമിങ്ങിലൊന്നും എനിക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് 120Hz IPS LCD ഡിസ്പ്ലേ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ X2 തന്നെ ചൂസ് ചെയ്യാം. അപ്പം അതിൽ നമുക്ക് 4500 mAh ബാറ്ററിയും അതുപോലെ തന്നെ 27 W ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64 8+2+2 ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അതുകൂടാതെ തന്നെ സോണിയുടെ IMX686 സെൻസർ തന്നെയാണ് ഇതിനോടൊപ്പം വരുന്നത്. സോ ഈ ഒരു രണ്ട് ഡിവൈസിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 730G തന്നെയാണ്. ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽമി X2 തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AMOLED തന്നെ നമുക്ക് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 120Hz IPS LCD ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ X2 തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് അണ്ടർ 15,000 റിയൽമി 6 തന്നെയാണ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 inch IPS LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് 90Hz റീഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഇനി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64+8+2+2 ആണ് ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിൻ്റെ Helio G90T പ്രോസസ്സർ തന്നെയാണ്. ബാറ്ററി 4300 mAh ബാറ്ററി തന്നെയാണ്. അതുകൂടാതെ തന്നെ 30 W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,999 rupees തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ അണ്ടർ 15,000 നിങ്ങൾക്കൊരു സെക്കൻഡ് ചോയ്സ് തന്നെയുണ്ട്. അത് Galaxy M31 തന്നെയാണ്. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ AMOLED ഡിസ്പ്ലേ ഫാൻസും അതുപോലെ തന്നെ IPS LCD ഡിസ്പ്ലേ ഫാൻസും ഒക്കെ ഉണ്ട്. അപ്പം AMOLED പാനൽ ഇഷ്ടപ്പെടുന്നവർ ആണെന്നുണ്ടെങ്കിൽ Galaxy M31 തന്നെയായിരിക്കും ബെസ്റ്റ്. അല്ലാത്തവർ IPS LCD ഡിസ്പ്ലേ വേണ്ടുന്നവർക്ക് Realme 6 തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ Galaxy M31 6.5 inch AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Exynos 9611 പ്രോസസ്സർ തന്നെയാണ്. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64+8+5+5 അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഇനി ബാറ്ററി നോക്കുക
കാണുന്നുണ്ടെങ്കിലും മാസീവായിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ്, 6000 mAh ബാറ്ററി തന്നെയാണ് M31 വരുന്നത്. അതുപോലെ തന്നെ 15 W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14,999 rupees തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഞാനിവിടെ ബ്രീഫ് ആയിട്ടൊരു കൺക്ലൂഷൻ പറഞ്ഞുതരാം. ഇവിടെ AMOLED ഫാൻസും അതുപോലെ തന്നെ IPS LCD ഫാൻസും ഉണ്ടെങ്കിൽ, നിങ്ങൾ AMOLED പാനലാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ under 20,000 നിങ്ങൾ Realme X2 ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാതെ IPS LCD 120Hz ഒക്കെ വേണമെന്നുള്ളവര് POCO X2 തന്നെയായിരിക്കും under 20,000 rupees ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. ഇനി under 15,000 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് IPS LCD 90Hz വേണമെന്നുണ്ടെങ്കിൽ Realme 6 ആണ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. അല്ലാതെ AMOLED 60Hz AMOLED ഡിസ്പ്ലേ വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ Galaxy M31 തന്നെയായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ under 20,000 under 50,000 ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ളത് ക്ലിയർ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഏത് ഫോണാണ് ചൂസ് ചെയ്യാന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴേ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.